പിന്നെ മണ്ണ് കാലാവസ്ഥ ഇത് രണ്ടും കേരളത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹമായി കിട്ടിയതാണ് അപ്പോൾ ആ മണ്ണും കാലാവസ്ഥയും ഒരുപാട് അനുകൂലമായ ഘടകമാണ് കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും കൃഷിക്കായിട്ടുള്ളത് പിന്നെ ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഏതൊരു കൃഷിയെയും അതിനെ അണുക്കൾ അല്ലെങ്കിൽ മറ്റു വണ്ടായിട്ടും മറ്റു പലതായിട്ടും പല രീത രോഗങ്ങളായിട്ടും കൃഷി നശിച്ചു പോകുന്നു എന്നുള്ള ഒരു കാര്യം എന്നാൽ ഊത് കൃഷിക്ക് ഇത്തരം ഫംഗസുകളോ ഇത്തരം ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കീടങ്ങളുടെ എതിർപ്പുകളോ ഇതൊന്നും ഊത് കൃഷിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇത്തരം കേടുപാടുകൾ വന്നാൽ മാത്രമാണ് ആ ഊത് എന്ന് പറയുന്ന മരത്തിൽ ഈ ഫ ഈ ഊത് ഫോം ചെയ്യാവും പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായത് ഇത്തരം ആക്രമണങ്ങൾ വന്നാലാണ് വരുന്നത് ഈ മരത്തിന് നല്ലതാണ് എന്ന് ചുരുക്കം കാരണം ചില ആളുകൾ പറയാണ്ട് ആസാമിൽ നിന്ന് വണ്ടുകൾ വരില്ല അത്തരം വണ്ടുകൾ വന്നിട്ടാണ് ഇത് കൂടു കൂട്ടിയിട്ട് ഊതുണ്ടാവുക എന്നുള്ളത് അതൊരു മിഥ്യയായ വാർത്തയാണ് അല്ലെങ്കിൽ ആസാമിൽ മാത്രം ഒരു വണ്ട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതുണ്ടാവുക എന്നുള്ളത് അത് പറഞ്ഞു വരത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്നേ ഞാൻ പറയൂ കാരണം ഒരു വണ്ടോ അല്ലെങ്കിൽ ഒരു വൈറസിനോ ലോകത്ത് എവിടെ വേണമെങ്കിലും വരാവുന്നേ ഉള്ളു ഇപ്പോൾ നിപ്പോൾ ആ വൈറസ് വന്നത് മലേഷ്യയിൽ നിന്നാണെങ്കിൽ കൊറോണ വൈറസ് വന്നത് ചൈനയിൽ നിന്നാണ് അതിന് സ്റ്റേറ്റെന്നോ രാജ്യമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ സർവേഷൻ്റെ ദുനിയ ഈ പിന്നെ രാജ്യത്ത് ലോകത്ത് അദ്ദേഹം പടച്ചുണ്ടാക്കിയിട്ടുള്ള ഓരോ കാര്യത്തിനും എത്തിപ്പെടേണ്ടതായ കാര്യം എല്ലായിടത്തും എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല പിന്നെ ഏതൊരു വണ്ട് അല്ലെങ്കിൽ ഏതൊരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ആക്രമണം ഈ ഊത് മരത്തിന് വരുമ്പോൾ ആ മരം സ്വയം പ്രതിരോധിക്കും ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആ വണ്ട് വന്ന് കുത്തുന്ന അല്ലെങ്കിൽ ഇൻസെക്റ്റ് വരുന്ന അല്ലെങ്കിൽ അവിടെ വ്രണമാവുന്ന ഭാഗത്ത് ആ മരം സ്വയം ഒരു പ്രതിരോധം ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒരാൾ തല്ലുമ്പോൾ തടുക്കുക എന്ന പോലെ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നു ആ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് ഊതായിട്ട് പരിണമിച്ച് വരുന്നത് അല്ലാതെ പ്രത്യേകമായൊരു വണ്ട് എന്നുള്ള കാഴ്ചപ്പാട് അത് ശരിയല്ല അത്രയും കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ നാച്ചുറൽ ഇൻഫെക്ഷൻ ആയ മരങ്ങളുണ്ട് നാച്ചുറൽ ഇൻഫെക്ഷൻ ആയ മരങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഫംഗസ് പോലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞതാണ് അപ്പോൾ അത്രയും ഒരു കാഴ്ചപ്പാട് മാറ്റി നാളെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഈ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി തന്നെ നാളെ എടുത്തു പോകേണ്ടി വരും കാരണം നാച്ചുറൽ ഇൻഫെക്ഷൻ ഒരുപാട് ഈ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നം ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഒരു കൃഷിയിലും ഇന്ന് വരെ കണ്ടിട്ടില്ല ഇപ്പോൾ സ്പേസസ് ആവട്ടെ അല്ലെങ്കിൽ റബ്ബർ ആവട്ടെ റബ്ബറിന് റബ്ബർ ബോർഡുണ്ട് സ്പേസസിന് ഒരു സ്പേസസ് ബോർഡുണ്ട് പക്ഷേ ഇതൊന്നും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ ഇതൊരു പ്രോസസ്സിങ് കൊണ്ടുവന്ന ഒരു പ്രൊഡക്ഷൻ സെൻറ്ററായിട്ട് കൊണ്ടുവരുന്നൊരു പ്രക്രിയ നമ്മുടെ നാട്ടിലില്ല നമ്മൾ വാങ്ങിക്കും ഇടനിലക്കാർ വെച്ച് വാങ്ങിക്കുന്നു അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ വിറ്റൊഴിക്കുന്നു എന്നതിൽ കഴിച്ച് വേറൊരു കാര്യവും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് മാനുഫാക്ചറേഴ്സ് മാനുഫാക്ചറേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സിസ്റ്റം ഇല്ലാത്ത കൊണ്ട് തന്നെ ഇടനിലക്കാർ കൃഷിയിൽ നിന്ന് ലാഭം കൊയ്യുന്നു എന്നുള്ളതും അവർ പറയുന്ന വിലക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതുമാണ് ഇതിന്ന് കൃഷിരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെയാണ് ലേബർ കോസ്റ്റും ഫെർട്ടിലൈസർ പോലെയുള്ള അത്തരം കാര്യങ്ങളിലോട്ട് വിളകൾക്ക് വളം അല്ലെ വളം കാര്യങ്ങൾക്കൊക്കെ വരുന്ന അധിക ചെലവുകളും കൂടിയാണ് ഇതിൽ നിന്ന് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്നാൽ ഊത് കൃഷിക്ക് യാതൊരുവിധ വളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ലേബർ കോസ്റ്റോ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഈ കൃഷിയിലോട്ട് നമുക്ക് തിരിയാനുള്ള ഒരു പ്രധാന ഒരു കാരണമായി കാണാം കാരണം ഇതിൽ പ്രത്യേകമായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട കാരണം ഇതൊരു കാട്ടുമരമാണ് ഒരു ഫോറസ്റ്റ് ഫുഡാണ് ഇത് എവിടെ നിങ്ങൾ വെക്കുന്നോ അതിന് അത്യാവശ്യം വേണ്ട പരിചരണങ്ങൾ കൊടുത്താൽ ഇത് വളർന്നു വരുമെന്നുള്ളത് വളരെ തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകമായ ഒരു പരിചരണം കൊടുക്കേണ്ട ഇതിന് പിന്നാലെ നടക്കേണ്ട അതുപോലെ തന്നെ ഊത് കൃഷി എന്ന് പറഞ്ഞ് അതിന് യാതൊരുവിധ പ്രയോറിറ്റിയും നിങ്ങൾ കൊടുക്കണ്ട കാരണം അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് ഇതിൽ കൂടുതലായിട്ട് ഇതിന് കേടുപാടുകളും കാര്യങ്ങളും വന്ന് ഇത് തുടങ്ങി പോകുന്നത് അപ്പോൾ നമ്മളുള്ള കൃഷിയിലൂടെ പത്ത് ഊത് വെക്കുമ്പോൾ ആ മറ്റുള്ള കൃഷിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തിന് തന്നെയാണ് ഊത് കൃഷിയും കൊടുക്കേണ്ടതുള്ളൂ പ്രത്യേകമായി ഇതൊരു വലിയ വിലയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അത് അതിന് സ്വയം തോന്നുന്നു സ്വയം തന്നെ തോന്നുന്നു അത് നശിച്ച് പോകാമെന്നുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളോട്ടുള്ള ചിന്തകളും കാര്യങ്ങളും മാറ്റി സാധാരണ ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുക എന്ന് തന്നെയാണ് ആദ്യം എനിക്ക് പിന്നീട് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ടത് കാരണം ഇന്ന് പല ആളുകളും വളരെ ശ്രദ്ധയോടെ പരിപാലിച്ച് അതിൻ്റെ ഇല കൊഴിയുന്നത് പോലും വളരെ ഒരു വിഷമകരമായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് സാറേ അതിൻ്റെ ഒരു ഇല കൊഴിയുന്നു ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾ പ്രത്യേകമായി അതിനെ വിട്ടേക്കുക നിങ്ങളത് വെച്ച് അത്യാവശ്യം വേണ്ട വെള്ളവും വെള്ളം കൊടുത്തതിന് കൊടുത്തതിന് ശേഷം നിങ്ങളത് മറന്നേക്കുക അത് വളർന്നു വന്നോളും അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നാളെ അറിയാതെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഊതുമരം വെച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ നടന്ന് നാളെ നമുക്ക് നമുക്കതിന്ന് കിട്ടുന്ന ഇൻകം ആരോടെങ്കിലൊക്കെ പറഞ്ഞ് വലിയ പുതിയ പുതിയ സ്വപ്നങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടത്തിലോട്ട് തന്നെ വരും ഇപ്പോൾ ഞങ്ങൾ വഴി തൈകൾ കൊടുക്കുമ്പോൾ സ്പീഷീസ് ഐഡിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു ഒറ്റ ആയി തന്നെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം അവർക്ക് വേണ്ട എല്ലാ അറിവുകളും അതിൻ്റെ ഇനാക്കുലേഷൻ ടെക്നോളജി പ്രോസസ്സിങ് ഇതെല്ലാം അവരെ തന്നെ സ്വന്തമായി ചെയ്യിക്കുക എന്നുള്ളത് തന്നെ കൂടാതെ ആ മരങ്ങൾ ഞങ്ങൾ തന്നെ ബൈബാക്ക് ചെയ്യുന്നു എന്നുള്ള സിസ്റ്റം കൂടിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുപ്പതോളം പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട് അത്രയും പ്രൊഡക്റ്റുകൾ തന്നെ ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പം ഇരിക്കുന്ന ചന്ദൻത്തിരി അടക്കം ഇതെല്ലാം ഈ ചന്ദനത്തിരി അടക്കം ഇപ്പോൾ നമ്മളെ പ്രൊഡക്ഷനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രൊഡക്റ്റുകളുണ്ടോ പെർഫ്യൂമുകളായിട്ടും പോക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടും നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ മലയാളികൾക്ക് ഒത്ത ഒരു വിലയായിട്ട് ഇന്ന് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ മാനുഫാക്ചറേഴ്സ് ഒരുപാട് വരണം ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകൾ മാനുഫാക്ചറേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കർഷകർക്ക് അത് ഇടനിലക്കാരില്ലാതെ ഒരു വിപണി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇൻഡോനേഷ്യയിലും വിയറ്റ്നാമിലൊക്കെ കാണുന്ന പോലെ കുടിൽ വ്യവസായമായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു ഇടനിലക്കാരില്ലാതെ ഒരു ഏജൻ്റ്മാരില്ലാതെ ചെറിയൊരു എൺപത് ശതമാനത്തോളം പ്രോസസ്സിങ് സ്വന്തമായി കർഷകർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തിയാൽ ബാക്കി ഇരുപത് ശതമാനം എന്നുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ ഫാർമേഴ്സിന് കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഊതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ ഞാൻ തന്നെ ആറേഴ് ഫാർമേഴ്സ് ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് പുറത്തൊക്കെ ഒരുപാട് സൊസൈറ്റികളും കാര്യങ്ങളൊക്കെ പല ആളുകളും കൊണ്ടുവരുന്നു എന്നുള്ളത് നല്ല കാര്യമായി നമുക്ക് നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ ഫാർമേഴ്സിൻ്റെ ഊത് ഫാർമേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല കാര്യമാണ് ഏത് ഇത്രയും ഇതിന് വരുന്ന കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലോട്ട് വരുന്നത് നല്ല കാര്യമായി കണക്കെടുക്കാം എന്നാൽ അത് നല്ല രീതിയിൽ ഫാർമേഴ്സിൻ്റെ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ആയെങ്കിൽ മാത്രമാണ് നാളെ ഒരു ചീറ്റിങ്ങിൽ പെടായം കണ്ടിട്ട് ഊത് കൃഷിയെ നല്ലൊരു കൃഷിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ കാരണം ഇന്ന് പല രാജ്യങ്ങളും ഊത് കൃഷിയിൽ ഒരുപാട് മുന്നിലാണ് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലെ ഊത് ചൈന വിട്ട് പുറത്ത് പോകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം അത് ബൈപ്രൊഡക്റ്റ് ആയി മാത്രമാണ് മറ്റു രാജ്യങ്ങളോട്ട് പോകുന്നത് ഇത് പ്രധാനമായും നമുക്ക് അറിയേണ്ടത് നമ്മൾ ചന്ദനയും പോലെയോ ആരെങ്കിലും മുറിച്ചു കൊണ്ടുപോയി വിറ്റാൽ പോകുന്ന ഒരു സാധനമല്ല പോലെ അങ്ങനെ ഒന്ന് രണ്ട് ഇഷ്യൂകളൊക്കെ ഉണ്ടായിരുന്നു അത് എവിടെയും എത്താൻ കണ്ട് കിടന്നു കാരണം ഇതിൻ്റെ പ്രോസസ്സിങ് ശരിയായ രീതിയിൽ നടക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അത് അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് അതിനെ വിലയാക്കി മാറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റാക്കി മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ മറ്റൊരു കാര്യം ഇനാക്കുലേഷൻ എന്നുള്ള ആ ഒരു കടമ്പ അതും ഇന്ന് പല ആളുകളും ചെയ്തു പല ആളുകളും മലേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നെല്ലാം എടുക്കാൻ വരും ഞങ്ങൾ ചെയ്യുന്ന എനാക്കുലേഷൻ നാലോ അഞ്ചോ ഹോളിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോന് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നു അത്രയും വിധിത്തരമായ കാര്യങ്ങളൊക്കെ പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ അത് പോകുന്നതിന് മുന്നേ നിങ്ങൾ അത്രയും അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫീസോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പോലും തിരക്കാതെ ഇത്രയിലൂടെ കാര്യത്തിലോട്ട് ഇറങ്ങി പുറപ്പെടരുത് അവർ പറയുന്നത് പോലെ അത്തരം ആളുകൾ പറയുന്നത് പോലെ ഹൈബ്രിഡ് സ്പീഷീസ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സ്പീഷീസ് ഇല്ല ഊതിന് ഹൈബ്രീഡ് എന്നോ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഒന്നും അങ്ങനെയൊന്നും ഒരു സ്പീഷീസിനെ പ്രധാന ഒരു രാജ്യത്തും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ തിരഞ്ഞാൽ തന്നെ കാണാം അക്വലേറിയ മെലാക്സിസും ക്രസനീയമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തൊരു സ്പീഷീസും അതുപോലെ തന്നെ ഇതെടുക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ മരം എടുക്കാനായിട്ട് ഒരാളും വരില്ല എന്നുള്ളത് കാര്യം പ്രത്യേകം ഓർക്കുക കാരണം ബൈ പ്രൊഡക്റ്റിനാണ് വാല്യൂ മരം എടുക്കാനായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനത്തുനിന്ന് പോലും ഒരാൾ നമ്മുടെ സ്റ്റേറ്റിൽ വരില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മരം എടുത്ത് അത് പ്രോസസ് ചെയ്യുന്ന ഘട്ടത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അത് ചെറിയൊരു ഘട്ടമല്ല വലിയൊരു ഘട്ടമാണ് അപ്പോൾ അതിനായിട്ട് മരങ്ങളെടുത്ത് വിദേശ രാജ്യങ്ങൾക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു മിഥ്യ മാത്രമാണ് കാരണം അങ്ങനെ നടക്കുന്ന ഒരു സംഭവം ഇല്ല പ്രത്യേകിച്ചും മലേഷ്യ ഇൻഡോനേഷ്യ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഉൽപാദനത്തേക്കാൾ നാലിരട്ട് ഉൽപാദനം നടക്കുന്ന രാജ്യങ്ങളാണ്